പത്ത് പേരോട് നബി ഞങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് സ്വർഗം ഉറപ്പാ എന്ന് പറഞ്ഞാൽ ഇവരല്ലാത്തവർക്ക് സ്വർഗമില്ല എന്ന് അർത്ഥമില്ല. ഒറ്റയിരുപ്പില് ഒറ്റ വാക്കിൽ നബി ഞങ്ങൾ എട്ടി പറഞ്ഞ പത്ത് പേരാണ് അഷറത്തുൽ മുബശ്ശിരീങ്ങൾ. ബാക്കിയുള്ളവരോട് അല്ലാതെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ പെട്ട ആളാണ് മഹാനായ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു. സയ്യിദ് ബിനു സയ്യിദ് പറ, സയ്യിദ് ബിനു സയ്യിദ്, സയ്യിദ് ബിനു സയ്യിദ്, സയ്യിദിന സയ്യിദിന സുബൈറിന തൽഹതി വാബി. അതിൽപ്പെട്ട സയ്യിദിന സയ്യിദിൻ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു. എന്റെ ഈ വഴിതെറ്റി പോകുന്ന യുവസമൂഹത്തോട് മരണമേറ്റവെന്നല്ല മരണമായി മാറാൻ, ആരടി മണ്ണിലേക്ക് പോകും ആരെയും അത്ഭുതപ്പെടുത്തുന്ന മരണത്തിന്റെ ഉടമയാകാൻ മഹാനായ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു നാല് ദിവസമായി ഉറങ്ങിയിട്ടില്ല. ജിഹാദ് നടക്കാൻ പോവുകയാണ്, അതിന്റെ തിരക്കിന്റെ ഇടയിൽ നാല് ദിവസമായി മഹാനവറുകൾ ഉറങ്ങിയിട്ടില്ല. ആ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ശരീരം മുഴുവനും കരന്നൂങ്ങുമ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു, സയ്യിദ് യുദ്ധത്തിന് പോകേണ്ടതല്ലേ, ഒന്നുങ്ങനെന്ന് ഉറങ്ങ് സയ്യിദ്. മഹാനായ സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു തആല അൻഹു കൂട്ടുകാരന്റെ നിർബന്ധത്താൽ നാല് ദിവസം തുടർച്ചയായി ഉറക്കം നഷ്ടപ്പെട്ട മഹാനായ സഹാബി ആ പട്ടാള ക്യാമ്പിൽ കിടന്നിട്ട് ഉറങ്ങുകയാണ്. നാല് ദിവസം നിരന്തരമായി ഉറങ്ങാതിരുന്നിട്ട് അവസാനം ഉറക്കം വരുമ്പോ ഗാഢ നിദ്രയിലോട്ട് കടന്നുപോയപ്പോ ഉറക്കത്തിൽ കിടന്നിട്ട് മഹാനായ സയ്യിദ് റളിയല്ലാഹു തആലാണ് ഉറക്കത്തിൽ വിളിച്ചു പറയാ, മഹല്ലിനി യായിന മറളിയോ മഹല്ലിനി യായിന മറളിയോ എന്നെ വിടരുത്, എന്നോട് തിരിച്ചു പോകാൻ പറയരുത്. എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിന്റെ പേരാ. പാതിരാശ്രയത്ത് കിടന്നിറങ്ങുമ്പോ ഉറക്കത്തിൽ കിടന്നിട്ടൊരു പെണ്ണിന്റെ പേര് വിളിച്ചു പറയുന്നു സയ്യിദ് ബിനു സയ്യിദ് റളിയല്ലാഹു അൻഹു. കാസർകോട്ടെ ചെറുപ്പക്കാരാ, ചെറുക്കളയിൽ എന്നെ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ട നൂതന റേസൻ ചെറുപ്പക്കാരാ. നൂതന റേസൻ എന്ന് പറഞ്ഞാൽ പുതിയ തലമുറക്ക് പേരിട്ടത് ന്യൂ ജനറേഷൻ അല്ല, എല്ലാ ന്യൂ ജനറേഷൻ എന്ന് ലാഘവത്വത്തോടെ കാണണ്ട. ആരാണ് ന്യൂ ജനറേഷൻ എന്നറിയോ? അണുകുടുംബത്തിൽ ജനിച്ചു ആധുനിക രാസവള നിർമ്മാണശാലയിലെ ഉപോൽപ്പന്നങ്ങൾ പോലെ കെണ്ടക്കിയും കെ എഫ് സിയും ബർഗറും പിസയും മാത്രം തിന്നുപിടിച്ചു രാവിലെ എഴുന്നേൽക്കുമ്പോ മൊബൈൽ ഡാറ്റയുടെ ബാലൻസ് നോക്കി വൈകുന്നേരം ആരാണ്ട മടിക്കുത്തിന് പിടിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല. മൊബൈൽ ഡാറ്റ ചാർജ് ചെയ്ത് പാതിരാത്രിയുടെ നിശബ്ദതയിൽ ലോകത്തുള്ള 140 രാഷ്ട്രത്തിൽ ുംവശനായിവത്തിവച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഡെസ്ക്ടോപ്പിലെ തലമയക്ക് വെച്ചിട്ട് ഇന്നേ വരെ കിടന്നിറങ്ങുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിന്റെ ബാങ്ക് ചെവിയിൽ കേൾക്കാത്ത മധ്യാഹ്നത്തിൽ മാത്രം ഉറക്കമെടുക്കുന്ന വർഷങ്ങളായി പള്ളിയിലെ സുബഹിയുടെ ബാങ്ക് ചെവിയിൽ കേൾക്കാത്ത എന്റെ നൂതന ലേസം ചെറുപ്പക്കാരോ, എന്റെ നൂതനേശൻ ചെറുപ്പക്കാരോ, എല്ലാ പ്രണയമെന്ന മൂന്നക്ഷരത്തെ കാമമെന്ന രണ്ടക്ഷരം കൊണ്ട് പൊതിഞ്ഞു പോയ പാതിരാത്രിയിൽ പ്രിയപ്പെട്ട പെണ്ണിനെ വിളിച്ചിറക്കി കൊണ്ടുപോയി വിലപ്പെട്ടതെല്ലാം കവർന്നെടുത്തിട്ട് അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന ലോകത്തിന്റെ രാക്ഷസീയ ഭാവത്തോടെ കടന്നുപോയ എന്റെ ആധുനിക തലമുറയോട് പാതിരാ സമയത്ത് കിടന്നിറങ്ങും ഒരു സഹാബിയുടെ പെണ്ണിന്റെ പേര് വിളിച്ചു പറയാ, പെണ്ണുമോനെ പ്രണയമെന്ന് പറയുന്നത് പ്രണയമെന്ന് പറയുന്ന രാജ്യമായിട്ടല്ല. ലോകം തുടങ്ങിയ കാലം മുതൽ പ്രണയമുണ്ടായിട്ടുണ്ട്. ലൈലയും ജുനൂനും പ്രണയിച്ചിട്ടുണ്ട്, ഇമ്രുൽ കൈസ് പ്രണയിച്ചിട്ടുണ്ട്, രമണന്റെ ചന്ദ്രികയെക്കാളേറെ ലോകം കണ്ട പ്രണയമായിരുന്നു ലൈലയുടെയും കൈസിന്റെയും പ്രണയം. പക്ഷെ അത് ശുദ്ധമായ പ്രണയമാണ്, നല്ല പ്രണയമാണ്. പ്രണയം പണ്ടുണ്ടായിട്ടുണ്ട്, അല്ലാതെ ഇരുവേറ്റപ്പെടുകിൽ എന്നും നിന്നെ മൊയ്തീ മരിച്ചതിന് ശേഷമല്ല പ്രണയമുണ്ടായത്. ആ പ്രണയത്തിന്റെ പേരിൽ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചറിന് പോലും പ്രേമലേഖനം കൊടുക്കുന്ന നായകന്റെ കഥ പഠിച്ചിട്ട് താന്തോ നികളായി നടന്നു പോയ എന്റെ ന്യൂ ജനറേഷനോടാണ് ഞാൻ സംസാരിക്കുന്നത്. പൊന്നുമോനെ പ്രണയം എന്ന് പറയുന്നത് ഇപ്പം തുടങ്ങിയതല്ല, പണ്ടേ പ്രണയമുണ്ടിട്ട് ലൈലയും മജ്നൂനും വലിയ പ്രണയമാണ് അല്ലേ. കേട്ടിട്ടില്ല, ലൈല കറുമ്പി പെണ്ണായിരുന്നു, മജ്നൂൻ സുന്ദരനും, എന്നിട്ടും അവര് പ്രേമമായി, പക്ഷേ ശുദ്ധ പ്രേമമായിരുന്നു.
എന്നാ മോശമായ പ്രേമം ഉണ്ടായിട്ടുണ്ട്. ഇമ്രുൽ കൈസിന്റെ പ്രേമം സബുൽമല്ലക്കിയുടെ ഒന്നാം ഭാഗത്തില് മുത്തവല്ല് പഠിക്കുമ്പോ പഠിക്കാനുണ്ട് ഇമ്രുൽ കൈസിന്റെ പ്രേമം. എന്ന് പാടിയിട്ടുണ്ട് ഇമ്രുൽ കൈസ്. ഞാൻ അതിന്റെ അർത്ഥമൊന്നും പറയുന്നില്ല, പക്ഷെ സഹോദരങ്ങളെ, കൽബിന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടായാൽ ഏറ്റവും വലിയ പ്രണയമേടെന്നറിയോ? ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയാനൊരു പെണ്ണിന്റെ പേര് മഹല്ലിനി എന്നെ പറഞ്ഞു വിടല്ലേ ഐനാ മറുതിയ. അടുത്തിരുന്ന കൂട്ടുകാരൻ കൈയടിച്ചിട്ട് പറഞ്ഞു, എന്തായി കാണിക്കുന്നത്? എഴുന്നേക്ക് എഴുന്നേക്ക്. ഈ ഉറക്കത്തിൽ പിച്ചുമ്പേയും പറയാ, പിച്ചുമ്പേയും പറയാണ്. നമ്മൾ ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര സ്നേഹമുള്ള പെമ്പിള്ളേരെ പേരൊക്കെ രാത്രി ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറയൽ ഉമ്മ കേൾക്കും. അപ്പോഴാണ് ഉമ്മക്ക് മനസ്സിലാകുക ഈ പിച്ചുമ്പേ. നിങ്ങളൊന്ന് ചിന്തിക്കിന് ഇതൊക്കെ. പിച്ചുമ്പേയും പറയാ, വല്ലാതെ ഹൃദയത്തിലും ഇഷ്ടുകൂടിയാല് പിന്നെ ഉറക്കത്തിൽ കാണുന്നത് അവളെയാണ്, പിന്നെ കണ്ണു തുറന്നാ കാണുന്നത് അവളാണ്, പിന്നെ നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണടച്ചാ നീയാണ്, കാലുപൊക്കിയാ നീയാണ്. ഈ ഒരു പാട്ടും പാടുമാടി നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പാടേണ്ടത് സ്വന്തം ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ടാണ്. ഞാനതൊന്നും പറയുന്നില്ല. ഇൻഷാല്ലാ 26-ാം തീയതി പള്ളങ്കോട് ഞാൻ പ്രസംഗിക്കുന്നുണ്ട്. ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി, ഹസ്രത്ത് ആയിഷ സത്യദൂതരുടെ സഹധർമ്മിണി, ഒളിച്ചോടിപ്പെടുന്ന പെണ്ണിന് പാഠമായി, ഒളിച്ചോടി കാമുകണ്ട കൂടെ പോകുന്ന പെണ്ണിന് പാഠമായി. ആധുനിക ലോകത്തിന് മുമ്പിൽ ആയിഷ ബീവിയെ നമ്മൾ അവതരിപ്പിക്കുകയാണ് 26-ാം തീയതി പള്ളങ്കോട്. ഇൻഷാല്ലാ അവിടെ വെച്ച് പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കൂട്ടുകാരൻ തട്ടി എഴുന്നേപ്പിച്ചു, എഴുന്നേക്ക് എഴുന്നേക്ക്, ചാടി എഴുന്നേറ്റു. എന്താ ഈ പിച്ചുമ്പേയും പറയണത്? ആ സമയത്ത് പറഞ്ഞു, കൂട്ടുകാരാ, ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോ ഞാനൊരു സുന്ദരമായ സ്വപ്നം കണ്ടു. കൂട്ടുകാരാ, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? ആ സ്വപ്നം അത്ഭുതമായിരുന്നു, ആ സ്വപ്നം അത്ഭുതമായിരുന്നു. ഇനി പെണ്ണുങ്ങൾക്ക് ഭക്ഷണം കൊടുത്ത ഖാലിദ്, ഒരു സൈഡിൽ നിന്ന് ബഹളമൊന്നും ഉണ്ടാക്കരുത്. എന്ത് ബഹളം ഉണ്ടാക്കുക? ഒരുപിടി ചോറിന് അങ്ങനെന്താ? സ്ത്രീകളും പുരുഷന്മാരും ഒരാൾക്ക് ഒരു പൊതി മാത്രം വാങ്ങാൻ ശ്രമിക്കണം. രണ്ട് ഒരാൾ തന്നെ രണ്ടെണ്ണം മേടിക്കും. അപ്പൊ അവർക്ക് വിശന്നിട്ടല്ലേ കുടിക്ക, വിശപ്പ് പറയാനല്ലേ ഭക്ഷണം കൊടുക്കും. എന്നാലും ഒരു സദസ്സായതുകൊണ്ട് തികയില്ല. അവർ വിചാരിച്ചതിന്റെ ഇരട്ടി ആള് വന്നു എന്നാ പറയാ. ഇതാണ് വല്ലപ്പോഴും വന്നാലുള്ള ഗുണം, എല്ലാവരും വരും. ഹിബ്ബ തസ്തുത് ഹുബ്ബ എന്നാണ്. ഭാര്യയുടെ അടുത്ത് പോലും എല്ലാ ദിവസവും പോകരുത്. ഒരു ദിവസം ലീവൊക്കെ ഇട്ടിട്ട് പോകും. എന്നും പോയൊരു സ്നേഹം കാണൂല. വല്ലപ്പോഴും പോയാൽ നല്ല സ്നേഹമായിരിക്കും. അല്ലേ ടോപ്പേ, ഗോവയിലൊക്കെ പോയിട്ട് തിരിച്ച് രണ്ടു ദിവസം വീട്ടിൽ വന്നിരിക്കുമ്പോ അതാണ്. എപ്പോഴെപ്പോഴും പോയാൽ ഹിബ്ബ തസ്തുത് ഹുബ്ബ എന്നാണ്. അള്ളാഹു നമ്മുടെ ഈ സ്നേഹത്തെ അള്ളാഹു നിലനിർത്തി തരട്ടെ, അള്ളാഹു സ്നേഹത്തെ നിലനിർത്തി തരട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് എല്ലാവരും ഒരു പൊതി വെച്ച് മാത്രം വാങ്ങിക്കണം. രണ്ടാമത് പൊതി വാങ്ങിക്കുന്നത് ദുൽമാണ്, അനുവദനല്ല, അത് ഹറാമാണ്. കാരണം എന്തുകൊണ്ട്? തൃപ്തിപ്പെട്ട് തരുന്നത് നമുക്ക് അനുവദനീയമായതെന്തോ അതാണ് ഹലാൽ, നമുക്ക് അനുവദനീയമാകാത്തതെന്തോ ആ അത് ഹറാമാണ്. എന്നാൽ രണ്ടാമത് പൊതി വാങ്ങിക്കരുത്. എന്തിനാണ് നല്ല സദസ്സ് വന്നിട്ട് നമ്മൾ നിഷിദ്ധമായിട്ട് കഴിക്കുന്നത്? ഒരു പൊതി വാങ്ങിക്കുക, വറക്കത്തോടു കൂടി കഴിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉള്ളതിൽ അള്ളാഹു ബറക്കത്ത് ചെയ്താൽ അത് വളരെ വിശാലമാകും. അള്ളാഹു നമ്മുടെ റിസ്ക്കിൽ ബറക്കത്ത് നൽകും. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞു നിർത്തിയത്? ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞു നിർത്തിയത്? എന്താ ആ എനിക്ക് മറന്നുപോയിട്ടല്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് മറന്നിട്ടാണ്? അല്ല, നിങ്ങൾ ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇപ്പോഴും ചോറിന്റെ പൊതിയിലാണോ നിങ്ങളുടെ അറിയാൻ വേണ്ടി? ചോറ് പൊതിയാണോ വാക്കവിയുടെ വാതിലാണോ നിങ്ങളുടെ മനസ്സിലെന്നറിയാം. അപ്പൊ നിങ്ങൾ വിജയിച്ചു വാക്കയുടെ വാതിൽ വെക്കണം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. ഇത് കഴിഞ്ഞ് അവസാനിച്ചിട്ട് നമുക്ക് ഒന്നിച്ചിരുന്ന് കുറച്ച് ദിക്റുകൾ ചെയ്യണം. ഒരു സമയം തോന്നി 10 മണിയല്ലേ, 10:30-ഓടുകൂടി നമുക്ക് അവസാനിക്കും. പോരെ പോരെ 10:30 ആ 11 ആയാലും പ്രശ്നമില്ല. ആ
ലോകത്തെ ഏറ്റവും ആയുസ് കുറഞ്ഞ രണ്ട് ജീവികളാണുള്ളതെന്നാണ് പുതിയ പഠനം. ഒന്ന് പാറ്റ, ആര് കണ്ടാലും തല്ലിക്കൊല്ലും, പെട്ടു എപ്പോഴും മരണമെന്ന് അറിയാൻ പറ്റും. വീട്ടിൽ ഒരെണ്ണം കന്ന് നോക്കട്ടെ, അപ്പം എന്നെ തല്ലിക്കൊല്ലും. രണ്ട് വാത് പറയുന്ന ആളുകൾ, കൂമ്പടഞ്ഞു ഇമാതിരി വാത് പറഞ്ഞു. എത്ര വേണമെങ്കിലും പറയാം, ഔക്കമാക്കാല ഹാരിത്ത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ്, ഒത്തിരി നമുക്ക് വേണ്ട, ഒത്തിരി കിടക്കോട്ട് പോയ പടിഞ്ഞാറാവും. ഇൻഷാല്ലാ പത്തര പത്തുമക്കാലോടുകൂടി നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇത് പറയുന്നതല്ല, നമ്മൾ കേൾക്കുന്നത് എത്ര ജീവിതത്തിൽ പ്രാവർത്തികമായി എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. അല്ല, നമ്മൾ തൊപ്പിയുണ്ട്, ദാടിയുണ്ട്, മൊപ്പം എല്ലാം ഉണ്ട്, ശരിയാണ്. പക്ഷെ ഹൃദയത്തിൽ അതാണ് പ്രശ്നം. എത്ര നേരം പറഞ്ഞു എന്നല്ല, കേട്ടത് നമ്മുടെ ജീവിതത്തിൽ എത്ര പ്രയോജനപ്പെട്ടു എന്നുണ്ട്. 200 പവം മോട്ടിച്ചുകൊണ്ട് വന്നവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവനോട് ചോദിച്ചപ്പോൾ അവന് തൊപ്പിയുണ്ട്, താടിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അറസ്റ്റ് ചെയ്ത പോലീസ് ചോദിച്ചു, അത്രേ 200 പവം മോട്ടിച്ചിട്ടെന്ന ഒരു 10 പവൻ്റെ മാല നിന്റെ കഴുത്തുമ്പോൾ ഇട്ടൂടായിരുന്നു. അപ്പോൾ മനല്ലോ, അത് പറ്റൂല, നമ്മുടെ മദ്ഹബി ഹറാമാണ്, നമുക്കിടയില് ഹറാമാണ്, ഇതെല്ലാം ഉണ്ട്, എന്നാൽ പിന്നെ നമുക്കൊന്നും അറിഞ്ഞുകൂടാ എന്നൊരവസ്ഥയിലേക്ക് നമ്മൾ മാറരുത്. ഞാനീ പറയും, നമ്മുടെ ലോകത്ത് തിരക്ക് കൂടി നമുക്ക് 100 റക്അത്തൊന്നും നിസ്കരിക്കാൻ സമയമില്ലപ്പോ, പക്ഷെ ഈ ഒരു ചെറിയ സൂറത്ത് പഠിച്ച് ജീവിതത്തിൽ ചെയ്താൽ വാക്കവി ഇവിടെ വന്ന് വാത് പറഞ്ഞതിന് പ്രതിഫലമുണ്ട്, നിങ്ങൾ കേട്ടതിന് അല്ലാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ വെറുതെ ഞാൻ കുറെ പറഞ്ഞു, നിങ്ങൾ കേട്ടു, അവസാനം എന്തുണ്ടായത്, ആ ഉസ്താദ് കട 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 എന്ന് പറഞ്ഞിട്ടുണ്ട്, ആളിപ്പോഴും ജോറ് തന്നെ, കുഴപ്പമൊന്നും ഇല്ല എന്നൊരവസ്ഥ, അത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമൊന്നും ഇല്ല. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ, അള്ളാഹു നന്മ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്നേഹം എന്നും നിലനിൽക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, സ്നേഹം എന്നും നിലനിൽക്കണം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എൻ്റെ ശൈലി, ഞാനിപ്പോൾ ആരുമായിട്ട് ഒരടുപ്പവും ഇല്ല, ആരുമായിട്ടും ഇല്ല. പ്രസംഗിക്കും, പോവും, വീട്ടിൽ പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കിടക്കും, ആരുമായിട്ടൊരു അടുപ്പില്ല. എന്തുകൊണ്ട് അവർ ഒത്തിരി അടുക്കണ്ടെന്ന് കരുതി, അതുകൊണ്ട് ആ സ്നേഹബന്ധം എന്നും നിലനിൽപ്പുണ്ട്. ഇതാ ഈ ടോപ്പ്, ഞാൻ വന്ന അന്ന് മുതൽ അദ്ദേഹത്തെ അറിയാം, ഇപ്പോഴും അറിയാം. ഞാൻ അദ്ദേഹമായിട്ട് ഒത്തിരി കൂടുതൽ അടുത്തിട്ടും ഇല്ല, കൂടുതൽ അകന്നിട്ടും ഇല്ല. അതുകൊണ്ട് ആ സ്നേഹബന്ധം അങ്ങനെ തന്നെയുണ്ട്. ഖാലിദ് അഷ്റഫ് സാഹിബൊക്കെ, ഇവ അഷ്റഫ് സാഹിബിൻ്റെ ആദ്യത്തെ കൂട്ടുകാരനാണ് കാസർഗോഡ്. കൂടുതൽ അടുപ്പവും ഇല്ല, കൂടുതൽ അകലവും ഇല്ല. അതുകൊണ്ട് ആ സ്നേഹം അന്നും ഇന്നും ഒട്ടും കുറയാതെ ഉണ്ട്. അതാണ് ഏറ്റവും നല്ലത്. ഒത്തിരി അടുത്താലും പ്രശ്നമാണ്, ഒത്തിരി അകന്നാലും പ്രശ്നമാണ്. NSS ആണ് നല്ലത്, സമദൂരം സമസാമീപ്യം, എല്ലാവരും സമദൂര സിദ്ധാന്തം, അതാണ് നല്ലത്. മഹാനായ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഞാനൊരു സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം, എന്താ സ്വപ്നം? ചെറുപ്പക്കാരെ, ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ നിങ്ങളെ പ്രേരിപ്പിക്കാം. ഇങ്ങനെ ഒരു സ്വപ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം. മഹാനായ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, ഇല്ല ആ സ്വപ്നം നിങ്ങളോട് ഞാൻ പറയില്ല. കൂട്ടുകാരെ നിർബന്ധിച്ചപ്പോ പറഞ്ഞു, പത്രേ ആ സ്വപ്നം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം, പക്ഷേ ഞാൻ മരിച്ചിട്ടല്ലാട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ കണ്ട സ്വപ്നമാരോടും പറയരുതെന്ന് ഉറപ്പ് തന്നാൽ ആ സ്വപ്നം ഞാൻ നിങ്ങളോട് പറയാം കൂട്ടുകാരാ. അവസാന കൂട്ടുകാരൻ മരിച്ചിട്ടല്ലാട്, മരണശേഷമല്ലാട് മറ്റൊരാളോട് ഇത് പറയില്ല എന്ന ഉറപ്പിന്റെ പേര് ആ കൂട്ടുകാരനോട് പാതിരാ സമയ തുറക്കത്തിൽ കടന്ന് താങ്കണ്ട സ്വപ്നം ഇങ്ങനെ വിളമ്പി കൊടുക്കുകയാ. മഹാനായ സയ്യിദ് ബിൻ സെയ്ദ് റളിയല്ലാഹു തആലാ പറഞ്ഞു, കൂട്ടുകാരാ ഞാൻ എന്റെ ശരീരത്തിലേക്ക് എന്റെ കണ്ണിലേക്ക് ഉറക്കം വന്നിങ്ങനെ മാടി വിളിച്ചപ്പോ ഉറക്കത്തിലേക്ക് നടന്ന് നടന്ന് പോയപ്പോ ആ സമയത്ത് ഞാൻ എന്റെ കൺമുമ്പിൽ അല്ലാഹുവിന്റെ സ്വർഗം സ്വപ്നം കാണുക. പടത്തറപ്പിന്റെ സ്വർഗം ഇങ്ങനെ കാണുമ്പോ ആ സ്വർഗത്തിന്റെ അനുഭൂതികൾ എന്റെ കൺമുമ്പിൽ കണ്ടപ്പോ അതാ സുന്ദരമായ സ്വർഗത്തിന്റെ വൃക്ഷത്തിന്റെ ചുവട്ട് ഒരു സുന്ദരി പെണ്ണിങ്ങനെ കാത്തു നിൽക്കുകയാ. കുറേ കാണാൻ വളരെയേറെ മനോഹാരിതയുള്ള വുജൂഹും കൽക്കമരി ഫീ ലൈലത്തുൽ ബദീരി 14 രാവിലെ പൗർണമി ചന്ദ്രനെ പോലെ വെട്ടിത്തിളങ്ങുന്ന മുഖവുമായി കുറേ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയാ. ആ പെൺകുട്ടികളുടെ അടുക്കൽ പോയിട്ട് ഞാൻ ചോദിച്ചു, സ്ത്രീകളെ നിങ്ങളാണോ ഖുർആനിൽ പറയപ്പെട്ട വഹൂറിൻ ഐ നിങ്ങളാണോ സ്വർഗത്തിൽ ഖുർആനിൽ പറയപ്പെട്ട ഹുരുളിങ്ങൾ എന്ന് ചോദിച്ചപ്പോ ആ സുന്ദരികളായ നയനമനോഹരികളായ പെൺകുട്ടികൾ എന്നോട് മറുപടി പറഞ്ഞു, അല്ല അല്ല ഞങ്ങൾ ഹുരുളിങ്ങളല്ല, ഞങ്ങൾ ഹുരുളിങ്ങളുടെ പരിചാരകരാണ്, യഥാർത്ഥ ഹൂറി പെണ്ണുങ്ങളുടെ സെർവന്റുകളാണ് ഞങ്ങൾ, ഹൂറികൾ ഇതിന്റെ മറുഭാഗത്താണ് നിൽക്കുന്നതെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ മറുഭാഗത്തേക്ക് നടന്നു പോകവേ സ്വർഗത്തിന്റെ സിദർ വൃക്ഷത്തിന്റെ ചുവട്ട് ആര് കണ്ടാലും മതിമയങ്ങി പോകണ്ട,
പൗർണമിച്ചന്ത പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു പെൺകുട്ടി ആ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ നിൽക്കുകയാ. ഞാനാ പെൺകുട്ടിയുടെ അടുക്കലേക്ക് പോയിട്ട് ചോദിച്ചു, നീ ആരാ? അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ ആരെന്നറിയോ? ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യയാണ്, ഞാൻ നിന്റെ സ്വർഗത്തിന്റെ ഭാര്യ, ഞാൻ നിനക്ക് സ്വർഗത്തിൽ അല്ലാഹു കരുതി വെച്ച ഭാര്യ. നിന്റെ പേരെന്താണ്? എന്റെ പേരാണ് ഐനാ മർദിയാ, ഐനാ മർദിയാ, എന്റെ പേര് ഐനാ മർദിയാ എന്നാ. എന്റെ ചെറുപ്പക്കാര് സമയത്ത് ഉറക്കത്തിൽ കിടന്നപ്പോ സയ്യിദ് റളി അല്ലാഹു തആലാ ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ പേരാ ഐനാ മർദിയാ. ബഹുമാനപ്പെട്ട സയ്യിദ് റളി അല്ലാഹു തആലാ പറയാ, ആ പെണ്ണിന്റെ മനോഹാരിത കണ്ടപ്പോ അവൾ എന്റെ സ്വർഗത്തിൽ അല്ലാഹു വെച്ചിരിക്കുന്ന ഭാര്യയാണെന്ന് ഉറപ്പായപ്പോ അവളുടെ ശരീരത്തിലേക്ക് പിടിക്കാൻ ഞാൻ ഇങ്ങനെ കൈ കൊണ്ടുപോയപ്പോ ഓ കൈ തട്ടി മാറ്റിയിട്ട് പറഞ്ഞു, വേണ്ട സയ്യിദേ, ഞാൻ നിന്റെ സ്വർഗത്തിലെ ഭാര്യ, നീ ഇപ്പോഴും ദുനിയാവിലാണ് നിലനിൽക്കുന്നത്, നിനക്കിപ്പോൾ ഞാൻ അനുവദനീയമല്ല, അതുകൊണ്ട് നീ നേരെ ദുനിയാവിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. ആഗ്രഹത്തോടെ കൈ തൊടാൻ പോയപ്പോ ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞപ്പോ അപ്പോഴാണ് വിളിച്ചു പറഞ്ഞത്, മഹല്ലിനി എന്നെ ദുനിയാവിലേക്ക് തിരിച്ചു വിടല്ല ഐനാ മറിയ. ഇതാണ് ഉറക്കത്തിൽ വിളിച്ചു പറഞ്ഞത്, പിച്ചുമ്പേയും പറയുന്നത് പോലെ എന്നെ പറഞ്ഞു വിടരടേ, എന്നെ ദുനിയാവിലേക്ക് പറഞ്ഞു വിടരടേ. അപ്പോഴാ ഹൂറിപ്പെണ്ണനോട് പറഞ്ഞു, ദുനിയാവിലേക്ക് പോയിക്കോ സയ്യിദേ, 3 ദിവസത്തിനുശേഷം നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരും സയ്യിദ്. 3 ദിവസത്തിന് കൂടുതലല്ലാതെ ദുനിയാവിലെ നിനക്ക് ദീർഘായുസില്ല, 3 ദിവസം കഴിയുമ്പോ നീ എന്റെ അടുക്കലേക്ക് തിരിച്ചു വരേണ്ടവനാ. അത് കേട്ടിട്ടാണ് കൂട്ടുകാരാ ആ സമയത്താണ് നീ എന്നെ തട്ടി വിളിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, സഹോദരങ്ങളെ, 3 ദിവസമാണ് ഇനി ദുനിയാവിലുള്ളതെന്ന വാർത്ത അറിഞ്ഞു. അന്നാണ് അന്നൊരു തിങ്കളാഴ്ച ദിവസമാണ്, ചൊവ്വാ ബുധൻ വ്യാഴം വ്യാഴാഴ്ച മഗ്‌രിബിന്റെ സമയമായി. മഹാനായ സയ്യിദ് റളി അല്ലാഹു തആലാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാ മഗ്‌രിബിന്റെ ബാങ്ക് മുളക്കാൻ സൂര്യൻ പടിഞ്ഞാറേക്ക് മടങ്ങിപ്പോകുന്നു. സൂര്യൻ അസ്തമിക്കാൻ നേരമായി. ഐനാ മർദിയ പറഞ്ഞ സമയം അവസാനിക്കുന്നു. അന്ന് സയ്യിദ് റളി അല്ലാഹു തആലാ സുന്നത്ത് നോമ്പുകാരനാണ്. പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കാൻ പോകവേ സയ്യിദ് റളി അല്ലാഹു അൻഹുവിന്റെ കഴുത്തിലേക്ക് ഒരു ശത്രുതന്റെ കയ്യിലിരുന്ന വാളുകൊണ്ടാഞ്ഞു വെട്ടിയിട്ട് കഴുത്ത് മുറിഞ്ഞ് മഹാനവറുകളെ താഴേക്ക് വീണു. രക്തം തടം തല്ലിയോ തൊടുക്കുമ്പോ സഹാബത്തോട് കൊണ്ടുവന്ന് കുടിക്കാൻ വെള്ളം കൊടുത്തിട്ട് പറഞ്ഞു, സയ്യിദ് മഗ്‌രിബിന്റെ ബാങ്ക് മുടങ്ങാറായി, നോമ്പ് തുറക്ക് സയ്യിദ്. സയ്യിദ് റളി അല്ലാഹു തആലാ പറഞ്ഞു, ഇല്ല ഇല്ല, ഞാൻ നോമ്പ് തുറക്കുന്നില്ല, ഒരു നോമ്പുകാരനായിട്ട് എനിക്കെന്റെ പടച്ചിറപ്പിന്റെ മുമ്പിൽ പോകണം, എനിക്കെന്റെ സ്വർഗത്തിന്റെ ഭാര്യ കാത്തിരിക്കുകയാ. സഹോദരങ്ങളെ, 3 ദിവസം കൊണ്ട് സ്വപ്നത്തിൽ കണ്ടത് പോലെ 3ാമത്തെ ദിവസം നോമ്പുകാരനായി കഴുത്ത് വെട്ടി രക്തം തടം തല്ലാത്തൊടുക്ക് തന്റെ സ്വർഗത്തിന്റെ ഭാര്യയുടെ സമീപത്തിലേക്ക് തിരിച്ചുപോയി. മഹാനായ സയ്യിദ് ഇബ്നു സയ്യിദ് റളിയല്ലാഹു തആല ഞാൻ എന്റെ സഹോദരങ്ങളോട് സഹോദരിമാരോട് നെഞ്ചിന് കൈവച്ച് ചോദിക്കുകയാക്കുബറയിലേക്ക് ഒരു ദിവസവും നമ്മളെയും കൊണ്ടുപോവുകയില്ലേ? അന്നത്തെ ദിവസം വിട പറയുമ്പോ കഞ്ചാവിന്റെ ലഹരിയിലല്ല, മദ്യത്തിന്റെ സുഖത്തിലല്ല, കാമുകി പെണ്ണിന്റെ മടിത്തട്ടിലല്ല, സുന്നത്ത് നോമ്പ് പിടിച്ച് അല്ലാഹുവിന്റെ സ്വർഗത്തെ കണ്ട് ഭാര്യ മക്കളോട് സലാം പറഞ്ഞ് വിട പറയാ. 6 അടി മണ്ണിലേക്കുള്ള യാത്ര ശുഭകരമാക്കാൻ ഇവിടെ നിങ്ങൾ പരിശ്രമിക്കണേ. ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നുമില്ല.
ഇതല്ലാതെ നമ്മുടെ ജീവിതത്തിലൊന്നും ബാക്കിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, അല്ലാഹനെ ഭയന്ന് ജീവിക്കണേ, അല്ലാഹനെ പേടിച്ച് ജീവിക്കണേ, പടച്ചറപ്പിനെ പേടിച്ച് ജീവിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, പാരാവാരം പോലെ പരന്നു കിടക്കുന്ന മരുഭൂമിയിൽ, ഒരു മനുഷ്യവാസത്തിന്റെ വിദൂര സാധ്യത പോലും ഇല്ലാത്ത മരുഭൂമിയിൽ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കൈ കുഞ്ഞിനെ കയ്യിലേൽപ്പിച്ചിട്ട് മരുഭൂമിയിലൂടെ അകലേക്ക് നടന്നു പോകുമ്പോ, ഭർത്താവ് വേട്ടിച്ചിട്ട് പോയ ചോര പൈതലിനെ കയ്യിൽ പിടിച്ച് ആ ചോര പൈതല് പൈതാകത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ, മരുഭൂമിയിൽ നിന്ന് ഒലിച്ചു വന്ന വെള്ളം കുടിപ്പിച്ച് സഫാ മർവയുടെ ഇടയിലൂടെ ഓടി അവസാനം 9 വർഷക്കാലം നിന്റെ ഭർത്താവില്ലാതെ തന്റെ പൊന്നുമോനെ കഷ്ടപ്പെട്ട് വളർത്തിയ ഭാര്യ. കാസർഗോഡ് പെങ്ങളോട് ഞാനിത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നത്, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഭർത്താവില്ലാത്ത സമയത്ത് അന്യപുരുഷനുമായി ഫേസ്ബുക്കിലും വാട്സപ്പിലും ചാറ്റ് ചെയ്യുന്ന, അന്യപുരുഷനുമായി ജീവിതം പങ്കിടുന്ന, പാവപ്പെട്ട ഭർത്താവിനെ മറന്നു പോകുന്ന, മക്കളോടുള്ള കടമകൾ മറന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 9 വർഷം കഴിഞ്ഞിട്ടാണ് ഭർത്താവ് തിരിച്ചു വരുന്നത്. വരുന്ന സമയത്ത് 9 വയസ്സുകാരനായ പൊന്നുമോൻ ഇസ്മായിൽ ഓടി ചെന്ന് വാപ്പാനെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്തിട്ട് അന്ന് രാത്രിയിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നു. ഒരു കഥക്ക് പോലും പറയാൻ കഴിയാത്ത, ടോൾസ്റ്റോയിയുടെ കഥക്ക് പറയാൻ കഴിയാത്ത നാടകമുഹൂർത്തം. രാവിലെ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഹാജറാ, നമ്മുടെ മകന്റെ കഴുത്തറക്കാൻ അല്ലാഹു ഇന്നലെ രാത്രിയിൽ എന്നോട് പറഞ്ഞു. ഹാജറാ, പരിഭവമില്ലാതെ പൊട്ടിക്കരയാതെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് വളർത്തിയതിന്റെ കണക്ക് പറഞ്ഞിട്ടില്ല. 9 വർഷം നിങ്ങൾ ഇവിടെ ഇല്ലാതിരുന്നപ്പോ ഈ കുഞ്ഞിനെ ഞാനാണ് വളർത്തിയതെന്ന് കണക്ക് പറഞ്ഞില്ല. അല്ലാഹുടെ കൽപ്പനയിലാണെങ്കിലും പിടിച്ചോണ്ട് പറഞ്ഞ് 9 വർഷക്കാലം ഒരു മനുഷ്യന്റെ സഹായമില്ലാതെ മരുഭൂമിയിൽ ഒറ്റക്ക് വളർത്തിയ പൊന്നുമോനെ കൺമണിയെ ഭർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഒരു കയ്യിലും മൂർച്ചയുള്ള പിച്ചാത്തിയും മറുകയിൽ തന്റെ പൊന്നുമോനെയും പിടിച്ചുകൊണ്ട് ഭർത്താവ് പാറക്കെട്ടിലേക്ക് പോകുമ്പോ വീടിന്റെ വരാന്തയിൽ ആ കാഴ്ച കണ്ടിട്ട് നിലവിളിച്ചിട്ടില്ല, പൊട്ടിക്കരഞ്ഞിട്ടില്ല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കയ്യിലും മൂർച്ചയുള്ള പിച്ചാത്തി പിടി മറുകയിൽ കട്ടപ്പെട്ട് വളർത്തിയ പൊന്നുമോൾ കരുത്തിറക്കാൻ കൊണ്ടുപോകുമ്പോ പാറക്കെട്ടിൽ മലത്തി കടത്തിയിട്ട് മകന്റെ കരുത്തിലേക്ക് കത്തിവെക്കുമ്പോ, ഉപ്പാ എന്നെ കമഴ്ത്തി കടത്തറുക്കുപ്പാ, എന്തേ മോനെ, എന്നെ മുഖത്തു നോക്കിക്കൊണ്ട് കരുത്തിൽ കത്തിയുടെ പിടിമുറുക്കാൻ എന്റെ ഉപ്പാക്ക് കഴിയില്ല. ഉപ്പാ ഉപ്പാ എന്റെ കയ്യും കാലും കെട്ടിയിട്ട് ഇറക്കാവൂ, എന്തേ പൊന്നുമോനെ, എന്റെ കരുത്തിലേക്ക് കത്തി വെച്ചിട്ട് കത്തി എന്നെ ഞരമ്പ് മുറിച്ചിട്ട് രക്തം വെളിയിലേക്ക് വന്നിട്ട് ഉപ്പാന്റെ പൊന്നുമോൻ കൈകാലിട്ട് ഇങ്ങനെ അടിക്കുമ്പോ പിന്നെ ഉപ്പാക്ക് ബാക്കി അറുക്കാൻ കഴിയില്ല. ഉപ്പാ പൂർത്തിയാക്കാൻ കഴിയാറ് വന്നാല് ഞാനും ഉപ്പായും ഉമ്മായും അല്ലാതെ സ്വർഗത്തിന് പോകുമോ? ഉപ്പാ ഉപ്പയെങ്ങാനും ഈ കാര്യത്തിൽ നിന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ നമുക്ക് സ്വർഗത്തിൽ പോകാൻ കഴിയില്ലല്ലോ. ഉപ്പാ എന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ടറുക്കണം. 3rd പറഞ്ഞു, എന്റെ രക്തം പുരണ്ട ഉപ്പായം എന്റെ പൊന്നുമ്മാനെ ഒരിക്കലും കാണിക്കല്ലോ. ഉപ്പാ എന്റെ ഉമ്മാക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ ഈ കേട്ട് പടകിയ കഥ വീണ്ടും ആവർത്തിച്ചത് എന്തെന്നറിയോ? പൊന്നുമോനെ പാറക്കെട്ടിലും മരന്ന് കിടക്കുമ്പോ കരുത്തിലേക്ക് കത്തിവെക്കുമ്പോ ഉപ്പാനോട് സ്വർഗമെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു മകനെ പാവപ്പെട്ട ഇബ്രാഹിം നബിക്ക് സമർപ്പിച്ചു കൊടുത്തതാണെന്നറിയോ? 9 വർഷക്കാലം ഉപ്പയില്ലാതെ മകനെ വളർത്തുമ്പോ ഓരോ സമയത്തും മകനോട്, മോനെ ഇസ്മായിലേ, നിന്റെ വാപ്പ നമ്മളെ ഉപേക്ഷിച്ചിട്ട് പോയത് വാപ്പാടെ സുഖത്തിനല്ല, അല്ലാടെ കൽപ്പനക്ക് വേണ്ടിയാണ് വാപ്പ നമ്മളെ ഇട്ടിട്ട് പോയടന്ന്. വാപ്പയില്ലാത്ത സമയത്തും മക്കളോട് വാപ്പയുടെ ത്യാഗങ്ങൾ പറഞ്ഞു കൊടുത്ത്, കട്ടപ്പാടുകൾ പറഞ്ഞു കൊടുത്ത് വളർത്തിയ പ്രിയപ്പെട്ട ഭാര്യ ബഹുമാനപ്പെട്ട ബീവി ഹാജറാ റളിയല്ലാഹു തആല അൻഹാ. കാസർഗോഡ് ഭർത്താക്കന്മാരെ, ഭർത്താവ് വീട്ടിലില്ലാത്ത സമയത്ത് ഓരോ സമയത്തും നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോ ഓരോ സമയത്തും പൊന്നുമക്കളെ വാപ്പ ദുബൈയിൽ കിടന്ന് കട്ടപ്പെട്ടുണ്ടാക്കുന്ന, വാപ്പ സൗദി അറേബ്യയിലും മണലാരുണ്യത്തിലെ കിടന്ന് കട്ടപ്പെട്ടിട്ട് അയച്ചു തരുന്ന പൈസയാണ് മക്കളെ ഈ ഭക്ഷണമെന്ന് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെ കുറിച്ച് മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന. മോനെ, കാസർഗോഡും ചെറുക്കളയിലും വാപ്പ അങ്ങാടിയിൽ നട്ടുച്ച നേരത്ത് ജോലി ചെയ്ത് മത്സ്യക്കച്ചവടം നടത്തി കൂലിപ്പണി ചെയ്ത് ഓട്ടോറിച്ച ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനമാണ് നമ്മുടെ ഈ ഭക്ഷണം മക്കളെ.
മക്കൾക്ക് മൂന്ന് നേരം ചോറ് വിളമ്പി കൊടുക്കുമ്പോ മക്കളെ ഈ ചോറ് നിന്റെ വാപ്പ നട്ടിച്ച നേരത്ത് മൂന്ന് ചക്രത്തിന്റെ മുകളിൽ ഓടിച്ചോടിച്ചുണ്ടാക്കുന്നതാണ്. നിന്റെ വാപ്പ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതലാണ് നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമെന്ന്. ഭർത്താവില്ലാത്ത സമയത്ത് ഭർത്താവിന്റെ ത്യാഗത്തെ കുറിച്ചും മക്കളോട് പറഞ്ഞു വളർത്തുന്ന ഒരു ഹാദറയെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ പൊന്നുമോളെ ഇതാണ് ഒരു പെണ്ണിന്റെ നിയോഗമെന്ന് മനസ്സിലാക്കാണ്. അല്ലാതെ പാവപ്പെട്ട ഭർത്താവ് ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോ അവൻ ജീവിതത്തിന്റെ രണ്ടറ്റം തമ്മിൽ കൂട്ടിമുട്ടിക്കാണ്. ഓട്ടോറിച്ച ഓടിച്ച് നടക്കുമ്പോ അവനെ കാലം തൊലിവെളുപ്പുള്ളവനെ കാണുമ്പോ അവന്റെ ശരീരത്തിന്റെ പുറകെ പോകുന്നവളെ ലത്തറ ഉന്നൽ ജഹീ ലത്തറ ഉന്നൽ ജഹീ നീ ജഹീമെന്ന കത്തിക്കാളുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യുമെന്ന് സൂറത്തു തക്കാഹുർ. അങ്ങനെ ഒരു ഭാര്യയെ നമുക്ക് കിട്ടണം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ത്യാഗത്തെ കുറിച്ച് ഭാര്യയോട് മക്കളോട് പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന ഒരു ഭാര്യ. ഇൻഷാല്ലാ ഹസ്രത്ത് ആയിഷ പള്ളം കൂടി ഞാൻ പറയുന്നുണ്ട്. എന്റെ ബാക്കി അള്ളാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കി തരട്ടെ. ഇതില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്ത് സുഖമാണുള്ളത് സഹോദരങ്ങളെ? ജീവിതത്തിൽ എന്ത് ബാക്കിയാണ് നമുക്കുള്ളത്? ഒന്നുമില്ല. അവരോടാണ് പറഞ്ഞത് ലത്തറവുന്നൽ ജഹീം, നിങ്ങൾ കത്തിക്കാളുന്ന നരകത്തെ കാണുക തന്നെ ചെയ്യും. അള്ളാഹു നരകത്തിൽ നമ്മളെ കാക്കട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ. അള്ളാഹു നരകത്തിൽ നിന്ന് കാക്കട്ടെ. ഖുർആനിൽ ഏറ്റവും പേടിപ്പെടുത്തുന്നുണ്ട് എന്റെ സഹോദരിമാരോട്. ഗൾഫുകാരന്റെ ജീവിതം കഷ്ടമാണ്. 1000 റിയാലുമായിട്ട് വീട്ടിലേക്ക് അയക്കാൻ പോകുമവൻ. നട്ടുച്ച നേരത്ത് മടുക്കുമ്പോ ടാക്സിക്കാരനോട് ചോദിക്കും എത്ര റുപ്യ? 10 റിയാൽ 10 റിയാൽ. അപ്പൊ അവൻ വിചാരിക്കും പിന്നെ 999 ബാക്കിയുള്ളൂ, 90. ആ 10 റിയാലും കൂടെ കൂട്ടി വെച്ചയച്ചാൽ മകൾക്ക് 1 മാസത്തെ ഫീസും കൂടെ കൊടുക്കാമല്ലോ എന്നോർത്ത് 1000 റിയാല് തികച്ചയക്കാൻ 10 റിയാലിന്റെ ദൂരം അവൻ വഴിദൂരം നടന്നു പോയി ലുലു എക്സ്ചേഞ്ചിൽ പോയി പൈസ അയച്ചിട്ട് ഭാര്യയോട് പറയും 1000 റിയാൽ അയച്ചിട്ടുണ്ട്. ഈ ഭാര്യ ഭർത്താവ് 10 റിയാലിന്റെ ദൂരം നടന്നിട്ട് അയച്ച പൈസ വാങ്ങിക്കാൻ 500 റുപ്യ ടാക്സിക്ക് കൊടുത്ത് ഇവളത് വാങ്ങിക്കാൻ. ഇതാണ് ഗൾഫുകാരന്റെ ഭാര്യ. അവക്കറിയില്ല അതിന്റെ ത്യാഗം. ചിരിക്കാനല്ലേ ഞാൻ പറഞ്ഞത്, ഇന്ന് നടക്കുന്ന കാര്യമാണ്. ഈ ഭർത്താവ് എങ്ങനെ പൈസ ഉണ്ടാക്കുന്നു? 1 രൂപയുടെ ഒരു പെൻസിൽ മുറിച്ചു കളഞ്ഞാൽ പോലും. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ദിവസം ഞാൻ വകൾ കഴിഞ്ഞ് വീട്ടിലോട്ട് പോവാൻ, ആ സമയത്ത് വീട്ടിൽ പോയി കോളിംഗ് ബെല്ലടിച്ചു, പക്ഷെ അടിക്കുന്നില്ല. ഞാൻ തന്നെ ഓഫാക്കിയിട്ടതാണ്. കാരണം ദിവസം വീട്ടിൽ കോളിംഗ് ബെല്ലടിയ നേരമുള്ള ഉറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ഓഫാക്കിയിട്ടുണ്ട്. പിന്നെ ഓണാക്കില്ല, കോളിംഗ് ബെല്ലടിച്ചില്ല. ഞാൻ മെല്ലെ വാതിൽ തുറന്ന് കയറാൻ പോയപ്പോ എന്റെ ഭാര്യ എന്റെ രണ്ടാമത്തെ മോനെ വല്ലാതെ ശകാരിക്കുന്നു, ദേഷ്യപ്പെടുന്നു. ഞാൻ അവള് നോക്കിയപ്പോ അവളും ചോദിക്കുകയാണ്, വാപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന മക്കളെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? ഞാൻ എന്റെ വാതുപ്പടി നിന്ന് കരഞ്ഞുപോയി. അകത്ത് കയറിയിട്ട് ഞാൻ അവളെ വടക്കൂ, എന്തിനാ കുഞ്ഞുങ്ങളോട് ഇത്രയും ദേഷ്യപ്പെടുക, പാവങ്ങളല്ലേ. അപ്പോഴാണ് അവള് പറഞ്ഞത് 3 പെൻസിൽ കൊടുത്തു, 3 ഒടിച്ചു കളഞ്ഞു. നമ്മള് 4 കുട്ടികളല്ലേ, 4th പെൻസിൽ എത്രയോ പെൻസിൽ ഇവിടെ ഉണ്ട്. അതല്ല, അവരതിന്റെ കഷ്ടപ്പാട് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവളിരുന്ന് കരഞ്ഞു, വാപ്പ ഈ കരള് വെള്ളമാക്കിയിട്ട് കൊണ്ടുവരുന്ന നമുക്ക് അറിഞ്ഞില്ല. സഹോദരങ്ങളെ, നമ്മളില്ലാത്ത സമയത്ത് വാപ്പയുടെ കഷ്ടപ്പാടുകൾ പറഞ്ഞു കൊടുത്തു മക്കളോട്, മക്കളെ ഈ ചോറിന്റെ ഉള്ളിൽ ഒരു ഉപ്പുരസമുണ്ടെങ്കിൽ അത് വാപ്പയുടെ വയർപ്പിന്റെ ഉപ്പുരസമാണെന്ന് നമ്മുടെ അഭാവത്തിൽ നമ്മുടെ മക്കളോട് പറഞ്ഞ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ഭാര്യയാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യം. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ. സഹോദരിമാരെ, അതാണ് നമ്മുടെ ദൗത്യം എന്ന് തിരിച്ചറിയാൻ. ഇല്ലെങ്കിൽ ഞാൻ സൂറത്തു തക്കാഥറിന്റെ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബത്തെ നന്നാക്കി തരട്ടെ. ഒളിച്ചോട്ടങ്ങൾ വർദ്ധിക്കുന്നു, ജീവിതം സങ്കടത്തിൻ്റെതായി മാറുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജാഗരൂകരാകണം പെണ്ണേ. നിന്റെ ഈ ശരീരവും നിന്റെ ഈ സ്വർണ്ണവും അല്ലാതെ അവൻ ആവശ്യമില്ല. കഴിഞ്ഞ ആഴ്ച എൻ്റെ വീട്ടിലൊരു ഭർത്താവ് വന്നിട്ട് പറഞ്ഞു, ഉസ്താദ് എൻ്റെ ഭാര്യയെ ഒരു മുസ്ലിയാർ അടിച്ചുകൊണ്ടുപോയി. ഞാൻ മുസ്ലിയാരായാലും കൊണ്ട് ഒരു മുറി മുസ്ലിയാരാണ്. അവൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നിട്ട് പിന്നെ അവൻ ഒരു മന്ത്രവാദത്തിൻ്റെ മുസ്ലിയാരായതാണ്. പറ്റിയ പണി അതായത് കൊണ്ട് അവൻ ജീവിക്കാൻ വേണ്ടി ആയതാണ്. അല്ലാതെ അവൻ ഇൽമു പഠിച്ച ആളല്ല. ഇൽമു പഠിച്ച ആളുകൾ അങ്ങനെ ആവില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ഒന്ന് ആവണം ആകുന്നുണ്ടെങ്കിൽ അത് ഇൽമിന് കുറവുള്ളത് കൊണ്ടല്ല, അവൻ ശൈത്താനായത് കൊണ്ടാണ്. ഇൽമിന് കുറവുള്ളത് കൊണ്ടല്ല, പിന്നെ അവൻ ശൈത്താനായത് കൊണ്ടാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹറമിൽ പോയിട്ടും ഇതൊക്കെ തോന്നുന്നവനെ കുറിച്ചിട്ട് അവൻ ഇബിലീസാണോ ഇബിലീസിന്റെ ഉസ്താദാണോ എന്ന് നമുക്ക് അത്ഭുതം തോന്നുന്നു. അള്ളാഹു നമ്മുടെ സമൂഹത്തെ കാക്കട്ടെ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ എങ്ങനെയാണെന്നറിയോ, മെഡിക്കൽ കോളേജിൽ പോയി, അപ്പോൾ ഒരുത്തരം കണ്ടു, അവൻ ചെറിയ അസ്മായിൻ്റെ ചികിത്സയൊക്കെ ഉണ്ട്. അവൻ പറഞ്ഞു, അത്രേ ഞാൻ 4 വർഷം മദീനത്തെ പള്ളിയിലായിരുന്നു, 4 വർഷം വെളിയിൽ ഇറങ്ങിയിട്ടില്ല, അവിടെ കിടന്നുകൊണ്ട് ഞാൻ 36 ഉംറ ചെയ്തു. ഇവർ വിശ്വസിച്ചു അത്. ഞാൻ ചെയ്തു, പച്ച പൊട്ടികളെ, മദീനത്തെ പള്ളിയിൽ കിടന്നിട്ട് ആരെയും ഉംറ ചെയ്യൂ? ബോധം എന്ന് പറയുന്ന ഒരു സാധനം വേണ്ടേ? മാർക്കറ്റിംഗ് കേട്ടാൽ ആരാ വീഴാത്തത്? മദീനത്തെ പള്ളി 4 വർഷം ഞാൻ കിടന്നിട്ട് 36 ഉംറ ചെയ്തു. ആ 36 ഉംറ ചെയ്തതിൻ്റെ ഇടയിൽ രാത്രിയിൽ ആ സ്വപ്നം കണ്ടു, ഒരു പെണ്ണെനിക്കൊരു കൂജയിൽ വെള്ളവും കൊണ്ടുവന്നു. ഞാനപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ ഞാനിത് കുടിച്ചോട്ടെ? ഇപ്പം എല്ലാവരും നബിയോട് നേരിട്ട് ചോദിക്കല. ഇപ്പം നബിയാണല്ലോ ഏറ്റവും വലിയ ആയുധം. നബി തങ്ങളോട് ഞാൻ ചോദിച്ചു, അപ്പം നബി തങ്ങൾ പറഞ്ഞു കുടിച്ചോളാൻ. ഞാൻ അത് കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ആ പെണ്ണ് കൂജയായിട്ട് അപ്രത്യക്ഷമായി. 4 വർഷമായിട്ട് എൻ്റെ സ്വപ്നത്തിൽ വന്ന പെണ്ണിനെ ഞാൻ അന്വേഷിച്ച് കിടക്കാൻ, ഇപ്പോഴാണ് ഞാൻ കണ്ടുമുട്ടിയത്. ആ സ്വപ്നത്തിൽ കണ്ട പെണ്ണിന് നിന്റെ മുഖമായിരുന്നു. ഇവള് വീണു ആ നെറ്റ്വർക്കിൽ, മാർക്കറ്റിംഗിൽ ഇവള് വീണു. എടി പച്ച പൊട്ടി, നിനക്ക് തോന്നണ്ട ഇത് കള്ളവാന്ന്? ഞാൻ വല്ലതും കൂടിപ്പോകും. അതങ്ങനെ അവക്ക് കഥയൊന്നും വെക്കണ്ട, പോട്ടെ. ഞാൻ അതിനകത്തേക്ക് ഈ ഒരവസ്ഥയിൽ ചൂഷണം ചെയ്യുമ്പോ നമുക്കറിഞ്ഞുകൂടെ? അതൊരു ചികിത്സയുടെ മറവിൽ നടന്നി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സയ്യിദന്മാരുണ്ട്, അവരൊരു വെള്ളം ഊതിയിട്ട് തൊട്ട് തന്നാൽ പോലും ശിഫയാണ്. അതിനിപ്പോ അത്രയും വലിയ കഥയൊന്നും അവർക്ക് വേണ്ട, കാരണം അവരുടെ കൈകൾക്ക് പറക്കത്തിന്റെ ശിഫയുണ്ട്. സൂഫികളായി ഉലമാക്കലുണ്ട്, സന്തോഷത്തോടെ ജീവിച്ച സൂഫികളുണ്ട്, സയ്യിദന്മാരുണ്ട്. അവരെന്ന് കൈപൊക്കി ആമീൻ എന്ന് ചെറിയ അക്ഷരത്തിൽ പറഞ്ഞാൽ മതി, അതിന് പ്രതിഫലമുണ്ട്. ലോകത്ത് കാണുന്ന സർവ്വതിൻ്റെയും പുറകെ പോയിട്ട് അവസാനം അതിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അള്ളാഹു നമുക്ക് ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനെ പേടിച്ച്, നന്മയെ പേടിച്ച് ജീവിക്കുക. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്താണ് സൂറത്തു തക്കാസുർ. ഏറ്റവും പേടിപ്പിക്കുന്ന സൂറത്താണ് സൂറത്തു തക്കാസുർ. അള്ളാഹു ആ സൂറത്ത് കൊണ്ട് പേടിയോടെ ജീവിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ നല്ല അടിമകളായി ജീവിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. തുടങ്ങിയിട്ടുള്ള അള്ളാഹു ദിക്കറൊക്കെ തീരുമ്പോ അല്ലാവൂലേ? മാഷാ, നിങ്ങളെ ഭാഗ്യമുണ്ട്, ഒരായത്തും കൂടെ കേട്ടോളി. ഈ ഇത് അനന്തമായിട്ട് നീണ്ടുപോരുത് കേട്ടോ. ഇത് അനന്തമായിട്ട് ഇങ്ങനെ നീണ്ടരുത്, ഈ ആയത്തും കൂടെ തീരുമ്പോ പൊതി വരണം. അല്ലാതെ ഇങ്ങനെ ആയത്ത് ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ കറണ്ട് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, കത്താൻ ബൾബും കൂടെ വേണ്ട. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായമാണ് സൂറത്തു തക്കാസുർ. ആ തക്കാസുറിലെ പ്രധാനപ്പെട്ട ഭാഗമാണ് നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. എല്ലാം അവസാനിക്കും. അവസാന നരകത്തിന്റെ മുമ്പിൽ പേടിച്ച് നിലവിളിക്കുമ്പോ അള്ളാഹു നരകത്തി നമ്മളെ കാക്കട്ടെ. നിങ്ങൾ ജഹീമിലെത്തും, ജഹീമിനെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. എന്താ ജഹീം? എന്താ ജഹന്നം? ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിറങ്ങി. ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത് ഞാൻ ഒതി കേൾപ്പിക്കും. ഏതാ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്? ഏതാ ഖുർആനിലെ? ഏതാ? നമ്മൾ ഖുർആനൊക്കെ വലിയ പഠിക്കണം. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന അധ്യായം സൂറത്തു തക്കാസുർ. ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ആ ആയത്ത് അറിയില്ല? എന്നാ ഇനി പഠിച്ചോളി. ഏറ്റവും പേടിപ്പെടുത്തുന്ന സൂറത്ത് ഒന്ന് പറയിച്ചാമാരെന്ന് എന്തായത് സൂറത്ത് തക്കാ? ഇനി ഇത് പഠിപ്പിക്കാൻ വേറൊരാള് വരരുത്. ഇങ്ങനെയല്ലേ നമ്മൾ പഠിക്കുക? സൂറത്ത് തക്കാസുർ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. ഏതായാലും ഏറ്റവും പേടിയുള്ളത് നരകമാണല്ലോ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ആയത്താകുമല്ലോ. ഖുർആനിൽ ആയത്ത് കേട്ടോളിയില്ല തറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണുക തന്നെ ചെയ്യും. എന്താ നരകം? അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് അവതീർണമായി, ഇന്ന ജഹന്നമ അകാനത് മിർസാദ ലിതഗീന മാബാ ലാബിസീന ഫീഹാ ഹഖാബ ലാ യദൂഖൂന ഫീഹാ അബറദൻ വലാ ശറാബ. ഇന്ന ജഹന്നമ കാനത് മിർസാദ, ജഹന്നമ എന്ന കത്തി നരകം, അതിൽ താകീനമാവാ.
അഹങ്കാരം കാണിക്കുന്ന, പരസ്പരം പോലി വിളിക്കുന്ന, എല്ലാത്തിന്റെ പേരിലും പെരുമ കാണിക്കുന്ന അഹങ്കാരികൾക്കാണ് ജഹന്നമെന്ന നരകമുള്ളത്. തക്കാസുർ കാണിക്കുന്നവനാണ് ജഹന്നമെന്ന നരകമുള്ളത്. ആ ജഹന്നമിന്റെ കഥയറിയണോ? ആ നരകത്തിൽ തണുപ്പെന്ന് പറയുന്ന ഒരു അനുഭവം പോലുമില്ല, തണുപ്പെന്ന് പറയുന്ന ഒരു രുചി പോലും നരകത്തിലില്ല. ആ നരകത്തിലാണെങ്കിലോ ആ നരകത്തിൽ ഹമീം എന്ന് പറയുന്ന ചീഞ്ചലമല്ലാതെ മറ്റൊന്നുമില്ല. എന്താ ഹമീം എന്നറിയോ? നരകവാസികളെ നരകത്തിൽ കിടന്ന് കത്തിക്കരഞ്ഞ് ചാമ്പലായി അവരെ ശരീരത്തിൽ തീനാളങ്ങൾ കയറുമ്പോ ആ നരകത്തിന്റെ മറുഭാഗത്ത് അവര് വലിയൊരു പുഴ കാണുകയാ. തീയിൽ കിടന്ന് വെന്ത് കരിയുന്നവൻ പുഴയിലെ വെള്ളം കാണുമ്പോ ഉത്സാഹത്തോടെ ഓടുന്നത് പോലെ നരകവാസികളാ പുഴയിലെ കൊടാണ്ടുടങ്ങും. ഓടി 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 ആ പുഴയുടെ മുമ്പിലെത്തുമ്പോ അവിടെ തണുത്ത വെള്ളമെടുക്കുന്ന പുഴയല്ല, പിന്നെയോ ഇല്ല ഹമീമൻ വകസാക്കാ. അവിടെ ഹമീമെന്ന ചീന്തലം ഇങ്ങനെ തിളച്ചു മറിയുന്ന പുഴയാ, ഹമീമിന്റെ പുഴയാ. ആ ചൂട് കൊണ്ട്, ഇപ്പോഴത്തെ ചൂട് നമുക്കറിയാമല്ലോ, ആ ചൂട് കൊണ്ട് വെള്ളത്തിന് മുമ്പിലെത്തുമ്പോ ഹമീമിന്റെ ചൂട് കാരണത്താൽ അവരുടെ മാംസം മുഴുവനും ഉരിഞ്ഞ് താഴോട്ട് വീണിട്ട് വെറും അസ്ഥികൾ മാത്രമായിട്ട് അവശേഷിക്കുമ്പോ അവരവിടെ നിന്ന് വീണ്ടും തിരിച്ച് നരകത്തിലേക്ക് ഓടും. ആ നരകത്തിലേക്ക് ഓടുമ്പോ പാതി വടിയിൽ അവർക്ക് ദുനിയാവിന് ഓർമ്മ വരും. കാരണം എന്താ? ദുനിയാവിലൊരു വെള്ളം എത്ര ചൂടുള്ളതാണെങ്കിലും കുറെ സമയം കഴിയുമ്പോ തണുക്കുമല്ലോ. ഈ വെള്ളം ഒടിച്ചു വെക്കുമ്പോ നല്ല ചൂടാണ്, ഇപ്പൊ കുറച്ചു കഴിഞ്ഞപ്പോ ഇത് തണുത്ത് കഴിഞ്ഞു. തങ്ങൾ ഇത്രയും ദൂരം ഓടുന്നതിന്റെ ഇടയിൽ ആ നരകത്തിലെ നേരത്തെ കണ്ട പുഴയിലെ വെള്ളം തണുത്തിട്ടുണ്ടെന്ന് കരുതി അവര് വീണ്ടും തിരിച്ച് ഹമീമിലേക്ക് ഓടും. അവിടെ ചെല്ലുമ്പോ ഹമീമിന്റെ വെള്ളം തണുത്തിട്ടില്ല. അവിടെ നിന്ന് വീണ്ടും തിരിച്ചവര് നരകത്തിലേക്ക് ഓടുക. വീണ്ടും പാതിപടിയിൽ ദുനിയാവിന് ഓർമ്മ വന്ന് തണുത്തെന്ന് കരുതി വീണ്ടും പുഴയിലോട്ട് ഓടുന്നു. അഹമ്മദ് കബീർ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയുന്നവരല്ല ഇത്. അഹമ്മദ് കബീർ പച്ച കിതാബ് നോക്കിയിട്ട് പറയുന്നവരല്ല. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ യതൂഫൂന ബൈനഹ വബൈന ഹമീമിന ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. അവർ ഈ ഹമീമിനെയും നരകത്തിനെയും ഇടയിൽ ഇങ്ങനെ പാഞ്ഞു പാഞ്ഞോട് അവസാനം നരകത്തിൽ കിടന്ന് വഹിക്കുമ്പോ ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്തിതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാ, നരകത്തിൽ കിടന്നവനിങ്ങനെ കരിഞ്ഞവസരിക്കുമ്പോ ആയിരം വശം നരകത്തിൽ കിടന്നവൻ അല്ലാഹുവോട് പറയുമത്രേ, അല്ലാഹുവേ അല്ലാഹുവേ നരകത്തിലെ ആദ്യത്തെ ദിവസത്തെ എന്റെ ശിക്ഷയുണ്ടല്ലോ, അതിലേക്ക് നീ എന്നെ മടക്കണേ അല്ലാ. ആദ്യത്തെ ദിവസത്തെ ശിക്ഷയല്ല നരകത്തിലെ രണ്ടാമത്തെ ദിവസം കൂടും, രണ്ടാമത്തെ ദിവസത്തെ ശിക്ഷയല്ല മൂന്നാമത്തെ ദിവസം കൂട്ടും. അല്ലാഹു ഓരോ ദിവസം കഴിയും തോറും ശിക്ഷ ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്ന് ആയിരം വർഷം നരകത്തിൽ കിടന്നവന്റെ ദുആ, അല്ലാഹുവേ ആദ്യത്തെ ദിവസത്തെ ശിക്ഷയിലേക്ക് എന്നെ മടക്കുമോ അല്ലാ എന്നല്ലാനോട് താണുകയാണ് ചോദിക്കുമ്പോ ഒരു കരുണയില്ലാതെ പടച്ചറപ്പിന് കരുണ കിട്ടണമെങ്കിൽ സൂറത്ത് തക്കാസുർ ഉറങ്ങുന്നതിന് മുമ്പോടണം. അവനോട് കരുണയില്ലാതെ അല്ലാ ഇതാണ് ഖുർആനിലെ ഏറ്റവും പേടിപ്പെടുത്തുന്ന ആയത്ത്. ഫദൂഖൂ ഈ നരകത്തെ കിടന്ന് നീ രുചിച്ചുകൊള്ളുക, ഫലൻ നസീദക്കും ഇല്ലാദാബ. ഓരോ ദിവസം കഴിയും തോറും നിനക്ക് ഞാൻ ശിക്ഷ കൂട്ടി കൂട്ടി തരുമെന്ന് ഒരു കരുണയില്ലാതെ യജമാനനായ അല്ലാഹു അവരോട് പറയുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഈ ആയത്ത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു തആലാനു ബോധരഹിതനായി താഴെ വീണു പൊട്ടിക്കരഞ്ഞത്. സഹാബത്ത് താങ്ങിയെടുത്തപ്പ പറഞ്ഞു, കൂട്ടുകാരെ നിങ്ങൾക്കൊക്കും അല്ലാഹുടെ മുമ്പിൽ പേടിക്കേണ്ടതില്ല. പക്ഷേ ഉമർ ഒരു കാലത്ത് തെമ്മാടിയായിരുന്നു, ഒരു കാലത്തും ഒരു കള്ളുകച്ചവടക്കാരനായിരുന്നു, ഒരു കാലത്തും ഒരു വ്യഭിചാരിയായിരുന്നു,
പിന്നെയാണ് മുത്തന്നെ കൈപിടിച്ചിട്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത്. ഈ നരകം കേൾക്കുമെന്റെ പഴയ കാലത്തിന്റെ പ്രവർത്തനങ്ങളോത് എനിക്ക് സങ്കടം വരുന്നു സഹാബാ എന്ന് പറഞ്ഞു പൊട്ടിക്കരയുമായിരുന്നു സയ്യിദിനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അല്ലാഹു നമുക്ക് ആ പേടി അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനിലെ തറവുന്നൽ ജഹീം, നിങ്ങൾ നരകത്തെ കാണും, നരകത്തെ കണ്ടാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു സൂറത്തു തക്കാസുർ പാരായണം ചെയ്യുകയും ഒന്നുകൂടി പറയാം, ആരെങ്കിലും സൂറത്തു തക്കാസുർ സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ പെണ്ണുങ്ങൾ കേക്കണേ. വമൻ ഖറഅഹാ ഫീ നാഫില, ആരെങ്കിലും സുന്നത്ത് നിസ്കാരത്തിൽ സൂറത്തെ തക്കാസുർ ഓതിയാൽ വഖാഹുല്ലാഹു മിൻ അദാബിൽ ഖബരി വമിൻ ഫിത്നത്തി മുൻകരിം വനകീർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും മുൻകര നകീറിന്റെ ചോദ്യത്തിൽ നിന്നും അല്ലാഹു അവന് മോചനം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാ. സുന്നത്ത് നിസ്കാരത്തിൽ ഓതിയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.